ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റിൽ വിജ്ഞാപനം വന്ന് ഇന്ത്യ മുഴുവനും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമം തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരനും SDPIക്കാരനും പറയാൻ എന്താണ് അവകാശം? ഇവന്മാരൊക്കെ ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ നിയമസംഹിതകൾക്ക് വിധേയമായി ജീവിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ പറയുന്നു ഇവർക്കൊക്കെ പോകാൻ വേറെ പല സ്ഥലങ്ങളുണ്ടാവും. കാരണം നിങ്ങളുടെ കുറേ ആളുകളാണല്ലോ ആടുമേയ്ക്കാൻ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയത്. അത്തരക്കാരെ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന, മോൾഡ് ചെയ്തെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പോകാൻ വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഇന്ത്യൻ പൗരന്മാർക്ക്, അതിൽ നിങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ ആകത്തുക അഡ്വൈസർമാരാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം യാഥാസ്ഥിതിക ബോധമുള്ള, യാഥാർത്ഥ്യ ബോധമുള്ള, നല്ല നേരും നെറിയുമുള്ള ഇസ്ലാമിക സഹോദരന്മാരൊന്നും നിങ്ങളെപ്പോലെയുള്ള കപട നാണയങ്ങളെ അംഗീകരിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് BJPയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സഹോദരന്മാർ. അങ്ങനെ നേരത്തെ BJPയിലേക്ക് എത്തിയ ഒരു വ്യക്തി, അദ്ദേഹം BJPയുടെ സംസ്ഥാന ചുമതലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് AK നസീർ എന്നാണ്. കുറേ നാളുകളായി ഇസ്ലാമിക മതമൗലികവാദികൾക്ക് വളരെയേറെ അസഹിഷ്ണുതയോടുകൂടി മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരു പേരായിരുന്നു AK നസീർ എന്നത്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണിപ്പോൾ. അദ്ദേഹമാണ് തൊടുപുഴയിലെ തൂക്കുപാലം ജുമാ മസ്ജിദിൽ ഇന്നലെ നിസ്കരിക്കാനെത്തിയപ്പോൾ കുറേ SDPI പോപ്പുലർ ഫ്രണ്ട് ജിഹാദികൾ അദ്ദേഹത്തെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നത്. നമ്മൾ ഇന്നലെ തന്നെ അതിനെപ്പറ്റി കൃത്യമായ ഒരു വാർത്ത നൽകിയിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഇത്രത്തോളം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. അദ്ദേഹത്തെ ആദ്യം കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത്രത്തോളമായിട്ട് ഈ SDPI പോപ്പുലർ ഫ്രണ്ട് അക്രമി സംഘത്തിലെ ഒരാളെ പോലും പിടികൂടുവാൻ ആ പ്രദേശത്തെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഗുരുതരമായ കൃത്യവിലോപമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ AK നസീറിനെ ആക്രമിക്കുമ്പോൾ ആ അക്രമത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ സാധാരണ മുസ്ലിം സഹോദരന്മാർ രംഗത്ത് വന്നു. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നവരൊന്നും ഇവിടെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാക്രോശിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം ആക്രമിക്കപ്പെടുമ്പോൾ, അദ്ദേഹം അവരുടെ സമുദായത്തിലുള്ള ഒരു നേതാവാണ്, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട, കാരണം നമുക്കറിയാം ഇവിടെ ഒരു മുസ്ലിം തീവ്രവാദിയും ജനിക്കേണ്ട, ഇവിടെയൊക്കെ ഒരു മുസ്ലിം തീവ്രവാദിയും വരേണ്ട, ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദികളെല്ലാം ഈ നാട്ടിൽ നിന്ന് പോകേണ്ടതുമാണ്, ഒരു സംശയവും അതിനകത്ത് വേണ്ട. ഒരു കാര്യം വ്യക്തമായി പറഞ്ഞേക്കാം, SDPIക്ക് കൂത്തരങ്ങൊരുക്കുവാനുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് അഴിഞ്ഞാടാൻ ുള്ള ഒരു സംവിധാനമല്ല ദേശീയ പൗരത്വ ഭേദഗതി നിയമം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ പിപ്പിടിയും പേടിപ്പീരും ഒന്നും കണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ഊളകളൊക്കെ പേടിക്കുമായിരിക്കും. പക്ഷേ കൃത്യമായി ഇന്ത്യൻ മണ്ണിൽ ജനിച്ച് വളർന്ന ജനാധിപത്യ ബോധമുള്ള, ആത്മാഭിമാന ബോധമുള്ള, ദേശീയതയുടെ പ്രബുദ്ധതയുള്ള, കൂറുള്ള മുസ്ലിം സഹോദരന്മാരുമുണ്ട്. അതിൽ ഒരാളാണ് AK നസീർ എന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ, രാജനൈതിക പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരെ എത്തിയത്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, SDPI പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം മത തീവ്രവാദികളുടെ ആസൂത്രിത അക്രമമാണ് അദ്ദേഹത്തിനെതിരെ ഇന്നലെ നടന്നത്. അദ്ദേഹം ഒരു മുസ്ലിംമാനാണ്, അദ്ദേഹം ഒരു മുസ്ലിം സമുദായ അംഗമാണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മതപരമായ ചടങ്ങുകൾ നിവർത്തിക്കേണ്ടതുണ്ട്. അതനുസരിച്ചാണ് അദ്ദേഹം തൊടുപുഴ തൂക്കുപാലത്തെ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള സംഘടിതമായിട്ടുള്ള ചില അക്രമം നടത്തിയത്. അങ്ങനെ ഉള്ള ഒരു അക്രമം നടന്ന സമയത്ത് ആ പള്ളിയിൽ ഉണ്ടായിരുന്ന പ്രബുദ്ധതയുള്ള, നല്ല ദേശീയ ബോധമുള്ള മുസ്ലിം സഹോദരന്മാരെല്ലാം ഈ അക്രമികളെ തള്ളിപ്പറഞ്ഞു. അതോടുകൂടി തന്നെയാണ് ഇവർക്ക് സ്ഥലം കാലിയാക്കേണ്ടി വന്നത്. പ്രദേശത്ത് ഇപ്പോഴും പക്ഷേ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അദ്ദേഹം തൂക്കുപാലത്ത് നടന്ന ഒരു ജനജാഗ്രതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു. ഉദ്ഘാടന ശേഷം ബാങ്ക് വിളിച്ചതോടെ അദ്ദേഹം തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് നിസ്കരിക്കാനായി പോവുകയായിരുന്നു.
എന്താണ് ബി ജെ പിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക സഹോദരന് എ കെ നസീറിന് മുസ്ലിം പള്ളിയിൽ കയറി അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്താൻ എന്താണ് ഇവിടുത്തെ എസ് ഡി പി ഐക്കാർ അനുവദിക്കാത്തത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ ചില ജനാധിപത്യ മതേതര മുഖമാണെന്നൊക്കെ പറയാൻ വേണ്ടി അവിടുന്നും ഇവിടുന്നുമൊക്കെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളെയൊക്കെ നിങ്ങളുടെ വേദിയിൽ പ്രതിഷ്ഠിക്കാറുണ്ടല്ലോ. ഹേ മിസ്റ്റർ, നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ് ഉണ്ട്. നിങ്ങളെപ്പോലെ കപട മതേതരവാദമൊന്നും പറയുന്നില്ല ഞങ്ങൾ ദേശീയത്വത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ആരുടെ മുമ്പിലും ആത്മാഭിമാനവും നട്ടലും പണയം വെക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എസ് ഡി പി ഐക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും ചിലപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് ചില പണികളൊക്കെ നടത്തിയിട്ട് പോകുമായിരിക്കും. അതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല ഈ നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനാ നേതാക്കൾ എന്ന കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇങ്ങോട്ടടിച്ചാൽ കൊണ്ടുകൊണ്ട് വീട്ടിൽ പോകുന്ന കാലമൊക്കെ പണ്ടായിരുന്നു എസ് ഡി പി ഐക്കാര്. അടിച്ചാൽ തിരിച്ചടിക്കും, ഒരു സംശയവും അതിനകത്ത് വേണ്ട എന്ന കാര്യം നിങ്ങൾക്ക് പലകുറി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓശാന പാടിത്തരുന്ന ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരത്തിൻ്റെ, കേരളത്തിലെ മാത്രമാണ് ഈ പറയുന്നത്, കേരളത്തിൽ അവർക്കുള്ള ചില രാഷ്ട്രീയ ഭരണ അധികാരത്തിൻ്റെ, ഭരണവും പ്രതിപക്ഷവും എയും ബിയുമാണ് നിങ്ങൾക്കെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. കാരണം ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴുമെല്ലാം നിങ്ങളെ ആവശ്യമുള്ള ആളുകളാണ് ഈ ഇടത് വലത് മുന്നണികൾ. അവർ പാലൂട്ടി വളർത്തി വിടുന്ന നിങ്ങളെപ്പോലെയുള്ള ദേശദ്രോഹികൾ. ഇവിടുത്തെ ഒരു എസ് ഡി പി ഐക്കാരനും ജനാധിപത്യപരമായി ഇന്ത്യ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ആളല്ല. അവർക്കിപ്പോഴും കൂറ് മറ്റുള്ള പല ഇസ്ലാമിക രാഷ്ട്രങ്ങളോടുമാണ്. നിങ്ങൾ ഈ കപട മതേതരവാദവും കപട ജനാധിപത്യ ബോധവും ഒക്കെ പറയുമ്പോൾ ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട പ്രവർത്തകനെ ക്രൂരമായി ആക്രമിച്ച പ്രവർത്തകനെന്ന് ഞാൻ പറയുന്നില്ല, സംസ്ഥാന സെക്രട്ടറി എന്ന ഉന്നത പദവിയിലിരിക്കുന്ന ആ നസീർ എന്ന എ കെ നസീറിനെ നിങ്ങൾ ആക്രമിച്ചതിൽ എന്ത് തരത്തിലുള്ള ജനാധിപത്യ മര്യാദയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാം, ഈ കയ്യൂക്കിൻ്റെ മിടുക്കൊന്നും നിങ്ങൾ കാണിക്കേണ്ട. നിങ്ങൾ കാണിക്കുന്നത് രാത്രിയുടെ മറവിൽ ട്രെയിൻഡായിട്ടുള്ള ക്രിമിനലുകളെ വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു പരിപാടിയാണ്. ചെന്നായി കൂട്ടങ്ങളാണ് നിങ്ങൾ, കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് കൂട്ടത്തോടെ വന്ന് അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ആളുകളാണ്. നിങ്ങൾക്ക് കൊലപാതകവും നിങ്ങൾക്ക് ആയുധ പരിശീലനവും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഈ നാടിൻ്റെ സ്വൈര്യ വിഹാരത്തിന്, സ്വൈര്യ ജീവിതത്തിന്, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഉതകുന്ന തരത്തിലേക്കൊന്നും വളരാൻ പോകുന്നില്ല. ഈ നാട് ജനാധിപത്യ ബോധമുള്ള നാടാണ്. നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യും. ശ്രീ എ കെ നസീറിനെതിരായിട്ടുള്ള അക്രമത്തിൽ ശക്തമായി ഒരിക്കൽ കൂടി ഞങ്ങൾ ആ അക്രമത്തെ അപലപിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരക്രമം ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് ഭരണാധികാരികളും പോലീസും കൈക്കൊള്ളണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ ഇതിനോടൊപ്പം ഞങ്ങൾ വെക്കുകയാണ്.